Paulos Mar Gregorios Tirmeni Kulchitai Prasankya Jan Tirchai Yogin Allah in the Paradi Karman Bude Palin Paranya Kairin the Nyama Muruna Mansilaka and Arku Gandhi Tilapuru Vadi Mahat Vitya Buddha Guru Ane Samanichu Ane De Oro Hong Matram Kanvatamar Voti De Paranadu Ole Inki Venaki will have the Kushi Matra for Rangu Nanning of Ganata Sabiru Alkari Bajin Ganata Chela Kairing of Matram Barnet other telephone Nalkum Alpirim Dagum Minna Purishi Wonder Paraguay Rim. But in the incubate Parna, carrying the Nami, other Vasuki, Aluaka, my man, Shosiki. In another word, it is Paradinuana to Luaka. If the inappropriate Tarnan and Edith Nana in the two, Amade Persemsikia. The Persemsa, Uruva Shay, should they take Malina Mak? For all I mean, it is Persemsichale. എത്രയധികം മലിനമാക്കാൻ സാധിക്കുമെന്ന് ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു യോഗി എപ്പോഴാണ് യഥാർത്ഥ യോഗിയാകുന്നത്? അത് പ്രശംസയിലും അതേപോലെ തന്നെ ക്രിട്ടിസിസത്തിലും ഒരേപോലെ ഏക മനസ് ആയിട്ട് മാറാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ അതുപോലെ ഒരു ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഇത് ഒഴിവാക്കാൻ സാധിക്കും? ഒരുപക്ഷെ നിങ്ങളോടൊപ്പം ഈ സദസ്സിൽ പങ്കുചേരുവാൻ ഇങ്ങനെയുള്ള ഒരാഘോഷത്തിൽ, ഇതൊരു ആഘോഷമെന്ന് ഞാൻ പറയുന്നതിന് കാരണം ഗ്രിഗോറിയ സിനിമയിൽ തന്നെ പല ആവർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു പകൽ മുഴുവനും രോഗികളെ ശുശ്രൂഷിച്ച് പഠിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ചില സമയങ്ങൾ ഭക്ഷണം കൊടുത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ ഒറ്റയ്ക്ക് പോയി ധ്യാനിക്കുമായി. അപ്പോൾ സഭയിൽ ഇത് രണ്ടും ഒരേപോലെ നടക്കണം എന്നുള്ളത് എപ്പോഴും തിന്മയിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വശത്ത് ബലി ഞായറാഴ്ച തോറും നടക്കുന്ന സഭ ആചരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ബലി അർപ്പിക്കുക, അതേടൊപ്പം മറ്റൊരു ബലി ഈ സമൂഹത്തിൽ നടത്തുന്ന ഈ തരത്തിലുള്ള ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ ചെയ്യാത്ത ഒരു ബലിയും ദൈവം സ്വീകരിക്കുന്നില്ല എന്ന് വളരെ പഴം പച്ചയായ ഭാഷയിൽ യേശുക്രിസ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഉപദേശങ്ങൾ കേട്ട് പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ പിൻഗാമി എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ഇതൊരു വലിയൊരു ഉദാഹരണമാണ്. ഈ ഒരു ബലിയിൽ പങ്കുചേരാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശംസയ്ക്ക് യോഗ്യനായിട്ടുള്ള ആളായിട്ടല്ല വന്നിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഇരിപ്പച്ചൻ പറഞ്ഞ ഒന്നിൻ്റെ കാര്യങ്ങളെ എനിക്ക് പറയുവാൻ ആഗ്രഹമുണ്ട്. 76 തിരുമേനി ഇത് ഈ സ്ഥാപനം ഏറ്റെടുക്കാൻ പോകുന്ന ഒരവസരത്തിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അന്ന് എനിക്ക് വലിയ ഗുരുശിഷ്യ ബന്ധമൊന്നുമില്ല. തിരുമേനിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സമയം
നിങ്ങൾ വായിക്കുന്നില്ല എന്ന് പറയുന്ന അത് കേൾക്കുക, നിങ്ങളുടെ സഭ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുക, അങ്ങനെയുള്ള ചില ആ ഒരു അവസരങ്ങളിലാണ് തിരുമേനിയുമായിട്ട് അടുത്ത് പെരുമാറാൻ കഴിയുന്നത്. ഒടുവിൽ ആ ഒരു ബന്ധം പലരെയും തിരുമേനിക്ക് ബന്ധപ്പെടുത്തി കൊടുക്കുവാനും തിരുമേനി അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ തിരുമേനിക്ക് ഉത്തേജനം ചെയ്തു എന്ന് പറയുന്ന എനിക്ക് യാതൊരു മടിയൊന്നുമില്ല. അതേപോലെ തന്നെ ആ കൂട്ടരും തിരുമേനിയിൽ നിന്ന് ഒരുപാട് പഠിക്കുവാനും തിരുമേനി അവരുടെ ഒരു അധ്യാപകനായി മാറ്റുവാൻ കഴിവുന്ന ആ കൂട്ടത്തിൽ പെട്ടവരാണ് ശ്രീ അച്യുതൻ മേനോൻ, എം എസ് ശങ്കരൻ നമ്പൂതിരിപ്പാട്, അങ്ങനെ പല ആൾക്കാർ. അദ്ദേഹം പല അവസരങ്ങളിലും ഒരവസരത്തിൽ ക്യൂബയിൽ നിന്നുള്ള ഒരു അവാർഡ് വാങ്ങിക്കുവാനായിട്ട് ഡൽഹി തിരുവനന്തപുരം രാജ്ഭവനിൽ ഗവർണറുടെ അവാർഡ് വാങ്ങിക്കാൻ തിരുമേനി വരികയാണ്. അപ്പോൾ കുറേ കൂട്ടരെ കൊണ്ടുപോകാൻ തിരുമേനിക്ക് അകത്തോട്ട്. അപ്പം അക്കൂട്ടത്തിലെ ചില ബന്ധുക്കാരെ കൂടെ വിളിച്ചു, അക്കൂട്ടത്തിൽ പെട്ടവരെ ഒരാൾ ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. നമ്പൂതിരിപ്പാടെന്ന് അദ്ദേഹം ചീഫ് മിനിസ്റ്ററൊന്നുമല്ല, എങ്കിലും അത് അറിയാമല്ലോ, എന്തു പാർട്ടിയുടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ വലിയ ബഹുമാനാരാധ്യനായ അദ്ദേഹം വന്നു. അദ്ദേഹം രാജ്ഭവനിൽ തിരുമേനിയോടൊപ്പം വന്നു. ഗവർണർ അവാർഡ് കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച് ആദരവോടുകൂടി പോകുന്നതും കണ്ടു. ആ തിരുമേനിയോടെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, തിരുമേനി അതൊക്കെ ആരും വായിക്കുന്നില്ലല്ലോ, അത് പറയാൻ ചമ്മൂറ്റമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാം. കാരണം അത്രയധികം ജ്ഞാനവും അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പഴഞ്ചൻ സിദ്ധാന്തമാണ് അത് മാറിയിരിക്കുന്നുവെന്ന് പറയുവാനുള്ള ചങ്കൂറ്റവും പഠിത്തവും വിദ്യാഭ്യാസവും ആർക്കിവിടെയുണ്ട്? അത് അന്വേഷിച്ചിട്ടുണ്ടോ? പല ആവർത്തിയും ഞാനിപ്പോൾ ഈ വരുന്ന വഴിക്ക് പലരും പറഞ്ഞു, ഇവിടെ സമാധാനത്തിൻ്റെ പ്രശ്നവും മറ്റു കാര്യങ്ങളുമൊക്കെ എന്താണ് അവിടെ ഇല്ലാതെ പോകുന്നത്? മാർക്സിസത്തിൽ മാർക്സിസം ഇല്ലാതാവില്ല, ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതാവില്ല, ഇതെല്ലാം നടക്കുന്നില്ല. എവിടെയാണ് സമാധാനം വരിക? എവിടെ സ്നേഹമുണ്ടോ അവിടെ യേശുക്രിസ്തുണ്ട്, അല്ലാതെ ഒരു സ്ഥലത്തും യേശുക്രിസ്തുമില്ല. അതാണ് പൗലോസ് ക്ലീമോനിസ് ഇവരി പറഞ്ഞത്, ഊന്നി ഊന്നി പറഞ്ഞ ഒരു കാര്യം ആരെയെങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഒരു തിയറി, ഒരു പുതിയ ഒരു സംസ്കാരം, ഒരു വഴി കാണിച്ചു തന്ന യേശുക്രിസ്തു ഒരു കർമ്മം കഴിച്ചാൽ മറ്റു കർമ്മം കാണിച്ചു കൊടുക്കുക എന്ന് പറയാം. അപ്പൊ ചോദിക്കും, ഈ കർമ്മത്തേക്ക് പഠിച്ചാലോ? അവിടെയാണ് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. 86 ഞാൻ കൽക്കട്ടയിൽ പോകുന്ന ഒരു അവസരത്തിൽ, കൽക്കട്ടയിൽ ഒരു റഷ്യൻ ഐ മൈക്രോ സർജറി എക്സിബിഷനൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയത്ത് അന്ന് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ജ്യോതിവാസുവാണ്. അദ്ദേഹം ഒക്കെ ഒരുപാട് സഹായിച്ച് ഞങ്ങൾക്ക് അവിടെ ഈ റഷ്യക്കാരുടെ ഈ ഐ മൈക്രോ സർജറി ഓപ്പറേഷൻ കാണിക്കുകയും പിടിക്കുകയും ഒക്കെ പോകുന്ന വഴിക്ക് തിരിച്ച് ഞാൻ ഹോട്ടലിലേക്ക് പോകുമ്പോൾ കൽക്കട്ടയിലെ ഒരു റോഡിൽ ചുവന്ന റാന്തൽ വിളക്ക്, ആ വഴിയിലേക്ക് പോകാൻ നിർത്തിയില്ല. കാരണം ഡ്രൈവറോട് ചോദിച്ചു, പറഞ്ഞു, സാറേ അവിടെ പോകാനൊക്കെ അവിടെ ആൾക്കാർ കിടന്നുറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. രാത്രി 9 കഴിഞ്ഞാൽ ആ വഴിയിൽ ടാറിട്ട് റോഡിൽ എല്ലാവരും കിടന്നുറങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു, ഇടുക, എനിക്കിപ്പോൾ ഹോട്ടലിൽ അവിടെ കാണാൻ വരുന്നുണ്ടല്ലോ കുറേ ആൾക്കാർ, അവരെ കാണണം. സാറേ ഒരു രക്ഷയില്ല, ഒരു 20 മിനിറ്റ് എങ്കിലും ചുറ്റി പോകണം. എന്തായാലും അവിടെ പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ മദർ തെരേസയെ കാണുവാൻ പോയി. എൻ്റെ കയ്യിൽ വെച്ചാലും പൈസയൊക്കെ ഉണ്ട്, അദ്ദേഹം കൊടുക്കാൻ വേണ്ടിയാണ് പോയത്. ആ സമയത്ത് മദർ തെരേസയോട് ഞാൻ ചോദിച്ചത്, എന്താ ഇങ്ങനെയുള്ള ഒരു സംഭവം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് നിങ്ങൾ, അവരെ എങ്ങനെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുക? അവരെന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്,
That is the beauty of Calcutta. Calcutta is a saundary marmal. It was like that. That is what? Remember, that is the beauty of Calcutta. அது கழிஞ்சிட்டு ஜோஷுவா நீங்க மாஸ்கோயில் வரணும் ஆளல்லே നിങ്ങളുടെ അവിടെ നിന്നാണ് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കടക്കയിലോ ആരെങ്കിലും കൂട്ടത്തിൽ കിടത്തും കിടത്തിയല്ല എന്നാൽ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ ഒരു മൂന്നോ നാലോ ആള് ഒരൊറ്റ പുതപ്പ് വളരെ സന്തോഷപൂർവ്വമായി കവർ ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അവിടെയുണ്ട് സ്നേഹം അവിടെ ഉണ്ട് യേശുക്രിസ്തു ഇത് ജ്യോതിവാസു ഗവൺമെന്റിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ചൊവ്വെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്ന് ലോകം മുഴുവൻ സമത്വമാക്കാം എന്നുള്ള ഒരു 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 സിദ്ധാന്തം ക്യാപിറ്റലിസം സോഷ്യലിസത്തിലുള്ള ഒരു വലിയൊരു ഒരു ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇതുകൊണ്ട് സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നവരാണ് അവർ അവരുടെ അവർ തെറ്റിപ്പോയി എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു ഇനി എവിടെയാണ് ക്രിസ്ത്യാനികൾ പ്രസിദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ സ്നേഹം എവിടെയാണ് കണ്ടുപിടിക്കുന്നതിലാണ് തിയോളജിയെ കുറിച്ചിട്ടുള്ള ഒന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എവിടെയാണ് വരുന്നത് ഒറ്റയ്ക്കാണ് എന്ന് ഹൈന്ദവ സിദ്ധാന്തത്തിൽ പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ജഡ്ജ്മെൻറ്റും അന്തിമവിധി ഒറ്റയ്ക്കാണ് പക്ഷേ രക്ഷ എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എക്ലിസിയ ബഹുമാനപ്പെട്ട പാവാതിരുമേനും കുടുംബസിന്മേനും ഒക്കെ ആ സമ്മതിക്കും എക്ലിസിയ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധിക്കുകയില്ല അതിന് ഈ പാവാതിരുമേനി പോകണമെങ്കിൽ മറ്റേ ഭാവാതിരുമേനിയും പോകണം അതിനെതിരായിട്ട് നിൽക്കുകയാണ് പോകണമെങ്കിൽ ഞാനും പോകണം ഇതെല്ലാം ഒരുമിച്ച് മാത്രമേ സ്വർഗത്തിലേക്ക് കഴിയുള്ളൂ ഇത് ഞാനൊരു ഉദാഹരണം കൂടെ പറയാം നമ്മുടെ റഷ്യയിലെ വലിയൊരു എഴുത്തുകാരനുണ്ട് ദസ്തയേവ്സ്കി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഈ രക്ഷയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഇതുപോലെ ഈ ഫിലോക്കാരിയൊക്കെ വായിച്ച് വളരെ അദ്ദേഹം ഒരുപാട് കൂട്ടിയിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് ഒരു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഒരു ഒരു പള്ളിപ്രമാണിയായ ഒരു സ്ത്രീ എല്ലാ ദിവസവും പള്ളിയിൽ പോവും എല്ലാ നോയമ്പും നോക്കും ഒരൊറ്റ കുർബാന പോലും മുടങ്ങിയിട്ടുമില്ല സർവവും പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ നരകത്തിൽ തീച്ചുള്ളി കിടക്കും അപ്പോൾ ഇതെന്തോ ഒരു സംഭവം എന്തോ എവിടെയോ ഒരു തെറ്റിയിട്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ പോകുമ്പോൾ അതിനടുത്തൂടെ പോകുന്നു കാവൾമാലാഹ നടന്നു പോകുന്നു അപ്പോൾ വിളിച്ച് വിളിച്ച് എനിക്കൊരു സംഭവം പറയാനുണ്ട് ഇതെന്താ ഇങ്ങനെ പറ്റിപ്പോയത് ഞാൻ എല്ലാ നോയമ്പ് നോക്കുന്നു എല്ലാ നേരം വിഷയം പോകുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഇതിൽ ചെന്ന് വീണ് പോവുക അപ്പം കാവൾമാലാഹ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ടോ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞുണ്ടല്ലോ എൻ്റെ ഗാർഡനിൽ കൃഷി ചെയ്യാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരി വന്നത് ഞാൻ അവൾക്ക് ഒരു ഉള്ളി കൊടുത്തു എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു വലിയ ഉള്ളിക്ക് അതിന് വലിയ നാരും ഒക്കെ ഉള്ളതാണ് നമ്മുടെ അവിടെയുള്ള അവരാ നാരും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഭക്ഷണവും കഴിക്കും അങ്ങനെ ഒരു ഉള്ളി കൊടുത്തു എന്ന് പറഞ്ഞു എക്സലൻറ്റ് നന്നായി എന്നാൽ ഈ ഉള്ളി ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് അന്ന് നീട്ടിക്കൊടുത്തു എൻ്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ കയറി പോരാൻ പറഞ്ഞു ഈ ഉള്ളി താഴേക്ക് വിടുമ്പോൾ ഇവർ നേരെ അവളിയിൽ കയറി പിടിച്ചു ഇങ്ങനെ വലിച്ചു പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നരകത്തിൽ കിടക്കുന്ന മറ്റുള്ളവർ ബീച്ചുള്ളിൽ കിടക്കുന്നവർ അവരും കൂടെ കയറി ഇടയിൽ പിടിക്കാൻ അപ്പോൾ ഇവർ വേണം തൊട്ടുപോകരുത് എൻ്റെ ഉള്ളിയാണ് ഞാൻ കയറി പോകാൻ പോകണം ഞാൻ മാത്രമേ കയറാവുള്ളൂ മാറി ദിസ് ഈസ് മൈൻ എൻ്റെത് മാത്രമാണ് ആ സമയത്ത് ഈ ഉള്ളി നശിച്ചു പോവുകയും ഈ സ്ത്രീ വീണ്ടും തീച്ചുകുളയിൽ കിടന്ന് ഇപ്പോഴും ആ തീച്ചുകുളയിൽ തന്നെ കിടക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട്
അദ്ദേഹം അത് വ്യവർത്തമാക്കുന്നത് സാൽവേഷൻ എന്നുള്ളത് ആർക്കും ഒറ്റയ്ക്ക് പോകുവാൻ സാധ്യമല്ല. തത്വമസി എന്നെപ്പോലെ തന്നെയാണ്, നീ ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. ഇത് മനസ്സിലാക്കാതെ ഉള്ള ഒരു ക്രിസ്തീയ പ്രവർത്തനം ഒരിക്കലും മുമ്പോട്ട് പോവുകയില്ല. അതാ ഏത് മൂത്രമായാലും ശരി, നമ്മളായാലും ശരി, അവരായാലും ശരി, അയാളായാലും ശരി, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമായ ഉദ്ദേശം? സാൽവേഷൻ അല്ലേ? അത് മറ്റെന്താണ് ഉദ്ദേശം? സാൽവേഷൻ എന്ന് പറയുമ്പോൾ രക്ഷയാണെങ്കിൽ ഒരുമിച്ചേ സാധിക്കൂ. അത് ഭാഗികമായിട്ട് ഒരുക്കി നോക്കിയാൽ സ്വർഗത്തിൽ പ്രത്യേകിച്ച് കമ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല, എല്ലാവർക്കും കൂടെ ഒരു ഒരുമിച്ചേ കഴിയാൻ സാധിക്കൂ എന്നുള്ളതാണോ നമ്മുടെ വിശ്വാസം? അതുകൊണ്ട് ക്രിസ്തീയമായ തത്വം പ്രായോഗികമാക്കണമെങ്കിൽ ഈ സ്നേഹം എവിടെയുണ്ടെങ്കിൽ അവിടെ മാത്രമേ യേശുക്രിസ്തു ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി അതന്വേഷിക്കുമ്പോഴാണ് അവിടെ യേശുക്രിസ്തു വരുന്നത്. അല്ലാതെ യേശുക്രിസ്തുവിനെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ അതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞാനിവിടെ ഗ്രീഗോർസിമേനിയുടെ മറ്റ് ചിന്തകളെക്കുറിച്ചിട്ട് ഒക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കണ്ടമാനം നീളും. ഇതതിന് പറ്റിയ അവസരമല്ല, മറ്റൊരവസരത്തിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഗ്രൂർ സിനിമേനെ അറിയാവുന്നവർ ലോകത്ത് ഈ അടുത്ത കാലത്തുണ്ടായ സയൻസ് ടെക്നോളജി കോൺഫറൻസ് ഞാൻ പങ്കെടുക്കുന്നുണ്ട് സാന്റിയാഗോയിൽ. അവിടെ ഒരു പ്രശസ്തനായ ഡോക്ടർ ലാറി ഡോസി വന്ന് എന്നോട് പറഞ്ഞു, ഈ ഗ്രിഗോറിയ സിനിമേനെ അറിയാമല്ലേ, അദ്ദേഹം ഒരു വിശുദ്ധനായി. അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ ഏറ്റവും വലിയ അഡ്വൈസറായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കോൺഷ്യസ്നസ് എന്നുള്ള പുസ്തകത്തിനകത്ത് ഗ്രിഗോറി സിനിമയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആർക്കും അത് പലർക്കും അത് അറിയാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിപരമായ ഒരു സാക്ഷിയാണ് ഞാൻ. ലോകത്ത് അറ്റോമിക് എനർജി അറ്റോമിക് വാറിൻ്റെ യുദ്ധം അങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു അവസരത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ടു കൂട്ടരും ഇങ്ങനെ ആറ്റം ബോംബ് ഇങ്ങനെ കുന്നുകൂട്ടുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി ഭൂമിയെ മൂന്ന് തവണ ചുറ്റി ചുടാനായിട്ടുള്ള ശക്തിയുള്ള ബോംബുകൾ. ഈ അവസരത്തിൽ WCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അമേരിക്കയിലും അതേപോലെ തന്നെ മോസ്കോ വാഷിംഗ്ടണിലും അതുപോലെ മോസ്കോയിലും ശാസ്ത്രജ്ഞന്മാരുടെ രണ്ട് രാജ്യങ്ങളുള്ള ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായി. വളരെ രഹസ്യമായിട്ടുള്ള സമ്മേളനം, രണ്ട് രാജ്യങ്ങളും വളരെ അളന്നു കൂട്ടി ഒരാൾക്കാരെ കൊടുക്കുക, അവരെ കൺട്രോൾ ചെയ്യാനുള്ള ആൾക്കാർ കുറയില്ല. അങ്ങനെയുള്ള മീറ്റിങ്ങിൽ ഒരു മീറ്റിങ്ങിൽ തിരുവേണിക്ക് എന്നെ കൂടെ അകത്ത് കൊണ്ടുപോകാമെന്നുള്ള ഒരു ആഗ്രഹം, പ്രോട്ടോക്കോളുകാരും അവർക്കാരും ഒന്നും കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് തിരുവേണി പറഞ്ഞ് എന്നോട് ചോദിക്കരുത് എന്താ നടന്നതെന്ന് ചോദിക്കരുത്. പക്ഷേ എനിക്ക് കാര്യം മനസ്സിലായി, ഇതാണ് സംഭവം, വേറെ ചില ഇൻഫർമേഷൻ. അതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ള ഒരു 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 എഗ്രിമെൻ്റാണ് സാൾട്ട് എഗ്രിമെൻറ്റ്, സ്ട്രാറ്റജിക് ആർംസ് ലിമിറ്റേഷൻ ട്രീറ്റി. സോവിയറ്റ് യൂണിയൻ അമേരിക്കയുമായിട്ട് നടന്ന ഒരു ട്രീറ്റി. ഇത് ആരെങ്കിലും ഇവിടെയുള്ള ആർക്കെങ്കിലും മനസ്സിലാവൂ? ഗ്രിഗോറി സിനിമയെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നുള്ള ആർക്കെങ്കിലും മനസ്സിലാവൂ? അന്നുണ്ടാക്കിയ കരട് രൂപത്തിൻ്റെ ഭാഗമാണ് അന്നുണ്ടായ സോവിയറ്റ് യൂണിയൻ അമേരിക്കയുമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആർംസ് ലിമിറ്റേഷൻ ട്രീറ്റി. ഇതൊന്നും ഇവിടെ പബ്ലിഷ് ചെയ്യാനും പറ്റിയല്ല എന്ന കാലത്ത്. അതേപോലെ തന്നെ അത്രയ്ക്ക് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്ര ഗൗരവപൂർവമായി. ഞാൻ ഒടുവിൽ മോസ്കോ നദിയുടെ തീരത്തൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ തിരുമേനിക്ക് എങ്ങനെ ഇതിനുള്ള യോഗ്യത ഉണ്ടായെന്ന് ചോദിച്ചു. പച്ചയായിട്ട് നമുക്ക് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിട്ടിയ ഒരു ഡോക്ടറേറ്റ് ന്യൂക്ലിയർ എനർജിയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരിക്കൂടല്ലേ വേറെ യോഗ്യത എന്നും. ഇതിന് അനിസാധാരണമായ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അതെങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ, മുഴുവൻ സമയവും 24 മണിക്കൂർ സമയം
അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഉദ്ദേശവും ഇത് മാത്രമായിരുന്നു സത്ത, മനുഷ്യ രാശിയുടെ രക്ഷ. ഞാൻ മാത്രമല്ല മനുഷ്യരാശി മുഴുവൻ രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഇതിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതാ ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന അപ്പോഴാണ് ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. മദർ തെരേസ തന്നെ പല ആവർത്തി പറയുന്നുണ്ട്, മെറ്റീരിയൽ ഉണ്ടാകും, കാശ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, സകലവും ഉണ്ടാവും, ജ്യോതിവാസിനോട് ചോദിച്ചാൽ എന്തും തരും. പക്ഷെ അതുകൊണ്ട് കാര്യം പ്രശ്നപ്പെടുത്താൻ പരിഹരിക്കപ്പെടുന്നില്ല. സ്നേഹമുള്ള ആൾക്കാർ ഈ നടത്തിക്കൊണ്ട് പോകാനുള്ള ആൾക്കാരില്ല. ഇവിടെ ഈ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളോടെല്ലാവരും പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പങ്ക് സ്നേഹം കൊടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ആണ് നിങ്ങൾക്ക്. അതിന് സാമ്പത്തികമായി ഒന്നും വേണ്ട, സാമ്പത്ത് ദൈവം തരും. ഇത് മുഴുവൻ ദൈവം ദോഹസ് ഈ ലോകത്ത് കാണുന്ന മുഴുവൻ സമ്പത്തും ദൈവത്തിൻ്റെതാണ്. ഒരാളുടെ പോക്കറ്റിൽ നിന്ന് വേറൊരാളുടെ പോക്കറ്റിൽ ഇത് പോകുന്നു എന്നുള്ളതല്ലാതെ, പക്ഷേ ആ സ്നേഹം കൊടുത്ത് ശുശ്രൂഷിക്കാനുള്ള ഇവിടെ പിലിപ്പച്ചനും വേലിയാസച്ചനും ഹാജിയും ഇങ്ങനെയുള്ള എല്ലാവരും ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഒരു ഇതിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഇതിന് ഒരു അവാർഡ് വാങ്ങിക്കാനല്ല. ഞാൻ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നു, സാൽവേഷനെ ഇസ് ടുമാറോ എന്ന് ഈ നിങ്ങളോട് പറയുമ്പോൾ സംയുക്തമായ യൂണിയനോടുകൂടി, യൂണിറ്റി യൂണിറ്റി അല്ല യൂണിയനോടുകൂടിയ ട്രിനിറ്റി പറയുന്നു. ദൈവം ട്രിനിറ്റിയാണ്, ദൈവവും ഒറ്റയല്ല, ദൈവം ട്രിനിറ്റിയാണ്. ട്രിനിറ്റി പറയുന്നു സാൽവേഷൻ ഇസ് ടുഡേ, ടുമാറോ യു മേ നോട്ട് സീ ദാറ്റ്, ടുഡേ ഇസ് ദ സാൽവേഷൻ. ഞാൻ ഗിരുവള സിനിമയുടെ പുണ്യ പാഠങ്ങളിൽ എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അദ്ദേഹം ഇന്ന് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചു പോവാണ്. സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞ റഷ്യയുടെ മാറ്റങ്ങളും കണ്ടു, അവിടെയുള്ള മെറ്റീരിയലിസ്റ്റ് മാറ്റങ്ങളും കണ്ടു. അവിടെയെല്ലാം കണ്ട ഒരു കാര്യം ആ സ്നേഹത്തിൻ്റെ കുറവ്. ക്യാപിറ്റലിസത്തിൽ നിന്ന് സോഷ്യലിസ്റ്റിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റിലേക്ക് വരിക, ക്യാപിറ്റലിസത്തിൽ തന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെല്ലാം കൂടെ നിരപ്പാക്കാൻ വേണ്ടി നടക്കുകയില്ല. സ്നേഹമില്ലെങ്കിൽ അവിടെ നടക്കാവാൻ പോകുന്നില്ല. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിക്കും ക്രിസ്തീയ സഭയ്ക്കുമുള്ള ഏറ്റവും മുഖ്യമായ പങ്ക്, ഇവിടെയാണ് അവസരം. ഇറ്റ് ഈസ് ടുഡേ നോട്ട് ടുമാറോ. ഞാൻ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ ഒരു സൊവനീറ് ബാബാ ബിൽമേനിക്ക് സമ്മാനിച്ചുകൊണ്ട് നിർത്തട്ടെ. ചെറിയ സാറിൻ്റെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയെ ക്ഷണിക്കുന്നു. ചെറിയ ഈപ്പൻ സാറിൻ്റെ സ്നേഹോപകാരം അടുത്തതായി വന്നിയ പോറുലോസ് തിരുമേനിക്ക് നൽകുന്നു. എല്ലാവർക്കും സമ്മാനം.